നമസ്കാരം ചാനൽ തേർട്ടീൻ പോയിൻറ്റ് എയ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പുസ്തകത്തിനെക്കുറിച്ചുള്ള ചർച്ചയാണ് പുസ്തക പേര് പാച്ചല്ലൂർ പതികം എന്നാണ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നമ്മുടെ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പത്ത് കിലോമീറ്റർ തെക്ക് മാറി കിടക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് ഗ്രാമച്ച വിചാരണ പട്ടണ പ്രദേശം എന്ന് പറയുന്ന കോർപ്പറേഷൻ്റെയൊക്കെ പരിധിക്കകത്ത് വരുന്ന ഒരു സ്ഥലമാണ് അവിടെ പ്രചരിച്ചിരുന്ന ഒരു ഒരു പാട്ടാണ് പാച്ചല്ലൂർ പതികം ഈ പാച്ചല്ലൂർ പതികത്തിനെക്കുറിച്ച് ഏതെങ്കിലും ഭാഷാ ചരിത്രകാരന്മാരോ ഗവേഷകരോ അല്ലെങ്കിൽ വ്യാഖ്യാതാക്കളോ അധികമാരും പറഞ്ഞു കേൾക്കാത്ത ഒരു കാവ്യമാണ് പാച്ചല്ലൂർ പതികം ഇത് കേരളീയ നവോത്ഥാന കാലഘട്ടം സാധാരണയിൽ പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകളായി നമ്മൾ ചുരുക്കുകയാണ് പക്ഷേ എല്ലാ കാലത്തും അതിനും പത്തറുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നവോത്ഥാനത്തിൻ്റെ സ്ഫുലിംഗങ്ങൾ അങ്ങിങ്ങായി പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്ന് കാണിക്കുന്ന ഒരു കാവ്യമാണ് പതിനാലാം നൂറ്റാണ്ടിൽ എഴുതി എന്ന് പിന്നെ ഗവേഷക സ്ഥാപിക്കുന്ന പാച്ചല്ലൂർ പതി ഈ പാച്ചല്ലൂര് ഈ പാച്ചല്ലൂർ എന്ന സ്ഥലതാമത്തിനെ കുറിച്ച് ഒരുപാട് തർക്കങ്ങളുണ്ട് കാര്യമത് പരമേശ്വരനെല്ലൂർ പാച്ചല്ലൂരായി ചുരുങ്ങി എന്നൊരു വ്യാഖ്യാനമുണ്ട് പായ് ചെല്ലൂർ പായ് എന്ന് പറഞ്ഞാൽ ചെറുത് പയ്യൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പൈ ചെല്ലൂർ ചെല്ലൂർ എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായ ഗ്രാമം ബ്രാഹ്മണ ഗ്രാമങ്ങളാണ് ചെല്ലൂർ അങ്ങനെ അങ്ങനെയാണ് പാ ചെല്ലൂരായി എന്നൊരു വ്യാഖ്യാനമുണ്ട് അതിനൊരു കാണിക്കുന്ന ഒരു ഉദാഹരണം നമ്മുടെ തളി തളിപ്പറമ്പിൽ ക്ഷേത്രത്തിലെ ഒരു കാവ്യമുണ്ട് അതിനെ സംബന്ധിച്ചെഴുതിയൊരു കാവ്യമുണ്ട് ചെല്ലൂർ നാഥോദയം ചെല്ലൂർ നാഥോദയം ചമ്പൂന്നാണ് ചെല്ലൂരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ സെറ്റിൽമെൻറ്റുകളാണ് സാറിന് ചെല്ലൂരെന്ന് പറയുന്നത് അപ്പോൾ ഇതും പാച്ചല്ലൂർ ഒരു ബ്രാഹ്മിൻ സെറ്റിൽമെൻ്റ് ആയി ഈ ബ്രാഹ്മിൻ സെറ്റിൽമെന്റ് പ്രദേശത്ത് ഒരു വീട്ടിൽ അമ്മയും അച്ഛനും യുവ കൗമാര പ്രായക്കാരനായ ഒരു മകനും അപ്രതീക്ഷിതമായി പിതാവ് മരണപ്പെട്ടു ആകസ്മികമായ മരണമായിരുന്നു പതിനാലാം നൂറ്റാണ്ടാണ് കാലം അന്ന് സതി നിലനിന്നിരുന്ന കാലം ഭർത്താവിൻ്റെ ചിതയിലേക്ക് ഭാര്യയെ തള്ളിവിടാൻ ശ്രമിച്ചു ഊരിലെ ആളുകളൊക്കെ അമ്മയും മകനും വിസമ്മതിച്ചു മകൻ കുറുകെ കയറി നിന്നു അമ്മ വിസമ്മതിച്ചു അങ്ങനെ സതി അനുഷ്ഠിക്കുന്നതിൽ നിന്ന് അവർ പിന്മാറി ഇവർ പിന്മാറിയതിനെ തുടർന്ന് ഊർ കൂട്ടം ഒന്നിച്ചു കൂടുകയും ഇവരെ ഊരു വിലക്ക് കൽപ്പിച്ച് ഊരിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും ഈ ഊരിൽ നിന്ന് പുറത്താക്കുമ്പോൾ പാതിരാത്രി പുറത്താക്കി ഇരുന്നു അവിടെ ഇരുന്നു അങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്നപ്പോൾ ആ ബ്രാഹ്മണ സ്ത്രീ ഉദിച്ച് ഉദയ സൂര്യനെ അഭിമുഖമായി നിന്നുകൊണ്ട് പാടിയ പാട്ട് എന്ന നിലയ്ക്കാണ് പാച്ചൊല്ലൂർ പതികം നമ്മളിന്ന് വായിക്കപ്പെടുന്നത് അതിൻ്റെ പിന്നിലുള്ള കഥ ഏതാണ് ഇതിൻ്റെ വേറൊരു ഭാഗം അങ്ങനെ പാച്ചൊല്ലൂർ പതികം പാടിയതിനു ശേഷം ഈ അമ്മയും മകനുമായി പാച്ചല്ലൂരിൽ നിന്ന് വീണ്ടും തിരുവനന്തപുരത്ത് ഭാഗത്തേക്ക് വടക്കൂട്ട് യാത്ര ചെയ്ത് കരമന നദിയുടെ തീരത്തെത്തി ഒരു സാംഭവ പെൺകുട്ടിയെ ഈ മകൻ കല്യാണം കഴിച്ചു എന്നാണ് ഒരു ആറ്റ ബ്രാഹ്മണ ഇല്ലത്തിൽ പിറന്ന ഒരു പയ്യൻ ഒരു ഏറ്റവും ജാതിയിൽ താഴ്ന്ന സാംഭവ പറയ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചതിനെ തുടർന്ന് അവിടുത്തെ ഊർക്കൂട്ടം വിളകുകയും എവരുടെ വീട് തീവയ്ക്കുകയും എവരെ അവിടെ നാട്ടിപ്പായിക്കുകയും ചെയ്തു പിന്നീട് അവരെങ്ങോട്ട് പോയി എന്നോ അവരെക്കുറിച്ച് യാതൊരു വിവരമില്ല ഇത്രയുമാണ് ഇതിനകത്ത് ഈ പാച്ചല്ലൂർ പതികത്തിനകത്ത് വരുന്ന കഥാതന്തു അപ്പോൾ ഇതിനെ ആസ്പദമാക്കി ഒരു ശൈവ സന്യാസി എഴുതിയതാണ് എന്നാണ് പറയുന്നത് ഇത് വാമൊഴിയായി പ്രചരിച്ചൊരു കഥയാണ് ഈ വാമൊഴിയായി പ്രചരിച്ച കഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടാം തീയതി ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരത്തിൻ്റെ അന്ന് രാവിലെയാണ് ഇത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് അതിന് അച്ചടിച്ച് വെച്ച് ഇത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് അന്നാൽ അന്ന് സൗജന്യമായി ഇത് വിതരണം ചെയ്യട്ടെ പെയ്യപ്പെട്ടു ബാലദണ്ഡായുധവാണി സ്വാമികൾ എന്ന് പറയുന്ന ഒരു ദിവ്യൻ അയിത്തത്തിനെതിരെ നിരന്തരം പോരാട്ടം നടത്തിയിരുന്ന ഒരാൾ അദ്ദേഹം സ്വന്തം ചെലവിൽ അച്ചടിച്ച് വിതരണം ചെയ്യുന്നതിലൂടെയാണ് ഈ അറുനൂറ് കൊല്ലം പഴക്കമുള്ള ഈ കാവ്യത്തിൽ അച്ചടിമുഷി പുരളം അങ്ങനെയാണ് ഇങ്ങനെയൊരു കാവ്യമുണ്ട് എന്ന് ജനം അറിയുന്നത് ഇതിനുശേഷം പലരും ഇതിനെ ശേഖരിച്ചും പഠിച്ചും പറഞ്ഞുമൊക്കെ ഇത് പിന്നെ പ്രസിദ്ധീകരിച്ചു അത് കഴിഞ്ഞൊരു അനിൽകുമാർ ഇതിനെ പിന്നെ പഠനങ്ങളോടുകൂടി വ്യാഖ്യാനം നടത്തിയിട്ടുണ്ട് പിന്നെ മറ്റു വ്യാഖ്യാനങ്ങളോടുകൂടി പാച്ചല്ലൂർ ദേവരാജൻ അടുത്ത കാലത്ത് അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് ചരിത്രരേഖ ഭാഷാ ചരിത്രരേഖകളിൽ ഇടം പിടിക്കാതെ പോയത് തെക്കൻ പാട്ട് കാവ്യത്തിൽ രണ്ട് അമ്പത്തിമൂന്ന് തെക്കൻ പാട്ട് കാവ്യങ്ങളുണ്ട് എന്ന് പറയുന്നു അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ നിരവധിയായ വടക്കൻ പാട്ട് ഗാനങ്ങളുണ്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അല്ലാതെ നാടോടി നാടോടിപ്പാട്ടുകളെക്കുറിച്ച് ധാരാളം ശേഖരണങ്ങളും പഠനങ്ങളും നടന്നിട്ടുണ്ട് അതിലങ്ങ് ഉൾപ്പെടുത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് ഈ പാച്ചല്ലൂർ പാച്ചൊല്ലൂർപ്പതികം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലച്ചടിമുരണ്ട് പുറത്തിറങ്ങിയ ഈ പാച്ചല്ലൂർ പാച്ചൊല്ലൂർപ്പധികം മറ്റൊരു കാവ്യ പിന്നെ പഠനങ്ങളിലും മറ്റൊരു ചരിത്രരേഖകൾ ഉൾപ്പെടാതെ പോയത് എന്തുകൊണ്ടാവാം ആവാം എന്നത് അതിൻ്റെ ചില വരികൾ ഏറ്റവും ചുരുങ്ങിയത് പിന്നെ സവർണ വിഭാഗത്തിലെ ചിലരെയെങ്കിലും എന്താ അവർക്ക് അരിശം ഉണ്ടാകുന്ന രീതിയിലുള്ള വരികളാണ് ഓതിയ നൂലും പൊയ്യേ ഉടലുയർത്താനും പൊയ്യേ ജാതിയും ഒൻയാകും സകലതും വേറതാമോ ഓതിയ നൂല് നൂല എന്ന് പറയുന്നത് പിന്നെ ഇതിഹാസമാണ് പറഞ്ഞത് പറഞ്ഞ വേദങ്ങളും വേദശാസ്ത്രങ്ങളുമൊക്കെ കള്ളമാണ് എന്നാണ് പിന്നെ ജാതിയും ഒൻപയാകും അതിനകത്ത് പറയുന്ന ചാതുർ പറഞ്ഞ വ്യവസ്ഥയൊക്കെ വെറും കള്ളമാണ് എന്നും ജാതിയും ഒൻപയാകും സകലതും വേറെതാമോ കുലംകുലം എന്തെല്ലാം കുടുമയും പൂണുനൂലും ചിലന്തിയും നൂലും പോലെ ചിറപ്പുടാൻ പിറപ്പതുണ്ടോ ചിലന്തി ജനിക്കുമ്പോഴേ നൂലുൽപ്പാദിപ്പിക്കാനുള്ള ശേഷി അതിനുണ്ട് അങ്ങനെയാണത് വല കെട്ടുന്നത് അതുപോലെ മനുഷ്യൻ ജനിക്കുമ്പോഴേ കുടുമയും പൂണുനൂലും കൊണ്ടാണോ ജനിക്കുന്നത് ഇതെല്ലാം പിൽക്കാലത്ത് സൃഷ്ടിക്കപ്പെടുന്നതല്ലേ ഒരു കുലം ഉയർന്നതാമോ ഒരു കുലം താഴ്ത്തതാമോ പറയനെ പഴുപ്പതേനോ പാച്ചല്ലൂർ ഗ്രാമത്താരെ എന്നാണ് അപ്പോൾ ജാതിയെ കുറിച്ച് ജാതി ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യത്തെ ജാതി വിരുദ്ധ കാവ്യമാണ് അതൊറ്റ കാര്യം കൊണ്ടാവാം കേരളത്തിൽ എഴുതിയ ഒരു മലയാള ഭാഷാ ചരിത്രകാരന്വരനും ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ എഴുത്തുകാരനെ മാത്രമല്ല എഴുതിയ കാവ്യത്തിന് പോലും കാര്യം ഇത് ആരെഴുതിയെന്ന് കൃത്യമായി നമുക്കറിഞ്ഞുകൂടാ കാവ്യത്തിന് പോലും അയിത്തം കൽപ്പിക്കുന്ന ഒരു സമ്പ്രദായം ആധുനിക കാലം വരെ നിലനിന്നിരുന്നു എന്നുള്ളതിന് തെളിവാണ് പാച്ചല്ലോർ പതികം പൊതുസമൂഹം അറിയാതെ പോയത് എന്ന് പിന്നെ നമുക്ക് പറയേണ്ടി വരുന്നു അങ്ങനെ ഈ ഇപ്പോൾ നമ്മളിപ്പോൾ അതിനടുത്ത് അവിടുന്ന് നാല് കിലോമീറ്റർ നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ കോവളമായി കോവളം കവികളുടെ ഭാരതം പാട്ടും രാമായണം പാട്ടും നമ്മളറിയുന്നു ഇതേ കാലഘട്ടം പതിനാലാം നൂറ്റാണ്ടെന്ന് പറയുന്ന ഇതേ കാലഘട്ടം തമിഴും മലയാളവും ചേർന്ന ഒരുതരം വെങ്കല ഭാഷ നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ എഴുതിയ അയ്യപ്പിള്ള ആശാൻ്റെയും അയ്യനിപ്പിള്ള ആശാൻ്റെയും ഭരത ഭരതം പാട്ടും രാമായണം പാട്ടും നമ്മൾ കൊട്ടിഘോഷിക്കുമ്പോൾ ജാതി വിരുദ്ധ കാവ്യമായ അതേ കാലഘട്ടത്തിൽ എഴുതിയ അതേ ഭാഷയിലെഴുതിയ ഈ കാവ്യത്തെ എന്തുകൊണ്ടാണ് നമ്മുടെ നാടൻ പാട്ട് പഠിതാക്കളും നമ്മുടെ പിന്നെ മാഠ്യ പിന്നെ കാവ്യ പഠിതാക്കളുമൊക്കെ മറന്നുകളഞ്ഞത് എന്ന് നമുക്ക് അതിശയം തോന്നും കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിന് മുമ്പുള്ള കാവ്യങ്ങൾ ഇതുൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് മുതൽ ഇത് പൊതുസമൂഹത്തിൻ്റെ കയ്യിലെത്തിയൊരു കാവ്യമാണ് ഈ കാവ്യത്തിന് പിന്നെ വീണ്ടും പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അനിൽകുമാറിൻ്റെ പഠനം വന്നിട്ടുണ്ട് പാച്ചല്ലൂർ ദേവരാജൻ്റെ പഠനം ഇതൊക്കെ വന്നിട്ടും ഇതിനെന്തുകൊണ്ടാണ് ഇതിന് സാഹിത്യ ചരിത്രത്തിൽ ഇടം ലഭിക്കാതെ പോയത് അല്ലെങ്കിൽ ഫോക്കുലർ പഠിതാക്കൾ പോലും ഇത് മറന്നു പോയത് ഇതൊരു ജാതി വിരുദ്ധ കാവ്യമായതുകൊണ്ടാവാം ആ ഒരു 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 പിന്നെ കാവ്യത്തെ കവികൾക്ക് മാത്രമല്ല കാവ്യത്തിന് പോലും അയിത്തം കൽപ്പിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ പാച്ചല്ലൂർ പതികത്തിൻ്റെ പിന്നാമ്പ്ര കഥകൾ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം